കുറച്ച് ലേറ്റ് ആയി ഞായറാഴ്ച അല്ലേ അപ്പോൾ ഞാൻ ആദ്യം വേഗം കുളിക്കാൻ വിചാരിച്ചു അപ്പോൾ കുളി കഴിഞ്ഞു ഇനിയിപ്പോൾ പോണേ ഉള്ളൂ അടുക്കളയിൽ കേട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ കണ്ണൻ പാൽ കൊണ്ടുവന്നു കേട്ടോ അപ്പോൾ തിളപ്പിക്കട്ടെ പിന്നെ ഞാൻ ഈ പാൽ കുറേ നേരം തിളപ്പിക്കും കേട്ടോ തിളച്ചുടനായിട്ട് ഓഫാക്കില്ല കുറച്ച് നേരമായിട്ട് വറ്റിച്ചിട്ടേ എടുക്കുള്ളൂ എന്നാലാണ് ചായ നല്ല ടേസ്റ്റ് ഉണ്ടാവും നമ്മൾ വെള്ളപ്പത്തിനാണ് അരച്ചു വെച്ചിട്ടുള്ളത് കേട്ടോ അത് ഒന്തി വന്നിട്ടുണ്ട് ഉപ്പിട്ട് ഇളക്കി വേഗം ഉണ്ടാക്കാൻ നോക്കട്ടെ ഇന്നലത്തെ കടലക്കറി ഉണ്ട് അതൊന്ന് ശരിയാക്കാൻ വെച്ചിട്ടാണ് ആ കടലക്കറി നമുക്ക് തന്നെ ആവശ്യമുള്ളൂ കേട്ടോ അത് ഇന്നലത്തെ ബാക്കിയുണ്ടായിരുന്നതാണ് അപ്പം ഒന്ന് തിളപ്പിച്ചെടുത്തു അത് ഓഫാക്കി നമ്മുടെ അപ്പം ഇത് ആപ്പം ആണ് കേട്ടോ അതിൻ്റെ ഉഴുന്നും കിട്ടിട്ടുള്ള റെസിപ്പിയൊന്നും ഇട്ടിട്ടില്ല അങ്ങനെ ഞങ്ങൾ വെള്ളയപ്പവും കടലക്കറിയൊക്കെ റെഡിയായി ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് 10 മണി കഴിഞ്ഞു കേട്ടോ കഴിക്കലൊക്കെ കഴിഞ്ഞപ്പോഴേ ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി മറ്റുള്ള പണികളൊക്കെ നോക്കാൻ അവരെ തന്നെ മണിക്കുട്ടി ചിക്കനൊക്കെ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു കേട്ടോ അതൊക്കെ റെഡിയാക്കി ഇനി ഞാൻ അതുകൊണ്ട് ഇന്ന് നമ്മൾ നെയ്ച്ചോറും ചിക്കൻ സ്റ്റൂ ഉണ്ടാക്കുന്നത് അതിനുവേണ്ടി അരി വെള്ളത്തിലിട്ട് ഇപ്പോൾ അത് വാരാൻ വെച്ചിരിക്കുകയാണ് വെള്ളം വാരാൻ വെച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ സ്റ്റൂ ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ റെസിപ്പിയൊക്കെ ഞാൻ നിങ്ങൾക്ക് തനിയായിട്ട് തരാം അപ്പോൾ നമ്മൾ നെയ്ച്ചോറിന് അരിയൊക്കെ വെള്ളത്തിലിട്ടു വേവിക്കുകയാണ് ഇപ്രാവശ്യം നമ്മൾ കൈമാരി എല്ലാം എടുത്തിരിക്കുന്നത് കേട്ടോ നെയ്ച്ചോറിൻ്റെ ഒരു അരിയുണ്ട് നീളത്തിലുള്ളത് അപ്പോൾ നമ്മുടെ ചിക്കൻ സ്റ്റ്യൂ റെഡിയായി എല്ലാവരും എപ്പോഴും തേങ്ങാപ്പാൽ വെച്ചിട്ട് ഉണ്ടാക്കാറ് ഇത്തവണ നമ്മൾ തേങ്ങ അരച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത അങ്ങനെ നമ്മുടെ നെയ്ച്ചോറും റെഡിയായി നമ്മളിത്തിരി ചില്ലി ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു അതിനിപ്പോൾ പൊരിച്ചെടുക്കുകയാണ് കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ചില്ലി ചിക്കൻ കാരണം നെയ്ച്ചോറും സ്റ്റൂ അല്ലേ അപ്പോൾ അതിൻ്റെ കൂടെ എന്തെങ്കിലും ഒരു കടിക്കാൻ എന്തെങ്കിലും വേണ്ടേ അപ്പോൾ അങ്ങനെ അതും നമ്മുടെ റെഡിയായി എല്ലാം റെഡിയായി ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ വിഭവങ്ങൾ ഇതെല്ലാം നിങ്ങൾക്ക് ഞാൻ സെപ്പറേറ്റ് റെസിപ്പി ആയിട്ടാണ് ഇട്ട് തരുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കഴിക്കാൻ തുടങ്ങുകയാണ് ഞാനിങ്ങനെ ലേശം ലേറ്റായിട്ടുള്ള ഫുഡൊക്കെ കഴിച്ചു അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞൊന്നിങ്ങനെ കിടന്നു അപ്പോഴേക്കും മണിക്കുട്ടി ഇതാ കിച്ചണിൽ ഫ്രൈഡ് ചിക്കൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇതാ മണിക്കുട്ടി KFC ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ മണിക്കുട്ടൻ്റെ റെസിപ്പിയാണ് അല്ല മണിക്കുട്ടൻ റെസിപ്പി അല്ല മണിക്കുട്ടൻ്റെ പരീക്ഷണങ്ങളാണ് റെഡിയാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് കൊടുക്കാൻ പറ്റുമോ എന്തോ അതെ 4 ലെഗ് കണ്ണൻ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോ ചിക്കൻ വാങ്ങാൻ വേണ്ടി പോകുമ്പോ കണ്ണ 4 ലെഗ് പീസ് 4 ലെഗ് പീസ് ഇതാക്കാനാണ് ഇപ്പോഴാണ് മനസ്സിലായത് നമ്മള് സർപ്രൈസ് ആയിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള പരിപാടിയാണ് ഞാൻ കണ്ടുപിടിച്ചത് കാണാൻ ഭംഗിയൊക്കെ നമ്മുടെ ചായ റെഡിയായി അപ്പോൾ ഇതിങ്ങനെ ലാസ്റ്റ് കണ്ടപ്പോഴേക്ക് മനസ്സിലായത് ഇത് കാണുമ്പോൾ അല്ലേ മണിക്കുട്ടിയാണ് ഇവിടുത്തെ ഫുള്ള് പണിയെന്നാണ് നിങ്ങൾ വിചാരിക്കുക കേട്ടോ അവളുടെ ധാരണ അതാണ് അപ്പൊ ഞങ്ങളുടെ ഇന്നത്തെ വ്ളോഗിന്റെ ലാസ്റ്റ് ഫിനിഷിങ്ങിലേക്ക് എത്തിയിരിക്കുക ഞങ്ങള് എന്നൊരു എന്താ മണിക്കുട്ടൻ ആകെ കേട്ടോ
ഞാൻ ഇവിടെ റെസ്റ്റ് എടുത്ത് ഇരിക്കുന്നു. പോയി ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതോടുകൂടി നമ്മുടെ എന്താ പറയാ ഏണ്ട് നോക്കിയോട്ടല്ലേ, കണ്ണനെ കൂടെ വരാൻ മതി കേട്ടോ. കണ്ണനെ ഞാൻ വിളിക്കണ്ട നിൽക്കാനൊക്കെ വലിയ ഞായറാഴ്ച മണിക്കുട്ടിക്ക് തലയിൽ അന്വേഷിച്ചാഴ്ച തനിയെ തേച്ചിട്ട് അവള് തല്ലുടി അപ്പൊ അത് കാണിച്ചു തന്നിട്ടില്ല. അപ്പൊ ഞാൻ എന്താ തേച്ചറിയ ഈ എണ്ണ കേക്കാതെ അവൾക്ക് തേച്ച കൂടി നമ്മുടെ പുതിയൊരു എണ്ണ ഇട്ടിട്ടുണ്ടല്ലോ, ഇന്നലെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. ആ എണ്ണ അതിവിടെ തേച്ചിട്ട് ഒരു ഡെമോ 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 ചെയ്യാതെ വിചാരിച്ചത്. അത് എനിക്ക് നഷ്ടപ്പെട്ടു അത്രയ്ക്കും. അപ്പൊ ഞാൻ അടുത്താഴ്ച എന്തായാലും ചെയ്തുതരാം. കാരണം ഞായറാഴ്ച ഞാൻ എണ്ണ തേച്ചോട്ട് നമുക്ക് തലേന്ന് എല്ലാ ഞായറാഴ്ച. അപ്പൊ അങ്ങനെ നമ്മുടെ ചാനലൊക്കെ എല്ലാവരും കാണുന്നുണ്ട്, ഇഷ്ടം കമന്റ് ഒക്കെ ഇടും കേട്ടോ. പിന്നെ എനിക്ക് നമ്മളെ പേഴ്സണൽ അറിവുള്ള ആളുകളൊക്കെ വാട്സപ്പിലൊക്കെ വന്നിട്ടാണ് എനിക്ക് കമന്റ് തരുന്നത്. നിങ്ങൾ എന്താ അതിൽ എന്തെങ്കിലുമൊക്കെ അഭിപ്രായങ്ങളോ എന്തെങ്കിലുമൊക്കെ സജഷൻ ഒക്കെ ഉണ്ടെങ്കിൽ കമന്റ് ഒക്കെ ഇടും. പിന്നെ നമ്മളതിനെ ഇഷ്ടപ്പെട്ടാൽ അപ്പൊ നമ്മളിങ്ങനെ തന്നെ നമ്മുടെ ഡെയിലി വ്ളോഗൊന്നും അതിനൊന്നും നമ്മൾ ആയിട്ടില്ല എന്നാണ് ഞങ്ങളുടെ ഒരു സ്വയം തോന്നല്. അതിനൊക്കെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സും ഒരുപാട് റീച്ചെത്തിയ ആളുകളാണ് അതൊക്കെ ചെയ്യേണ്ടത്. അതിനൊന്നും ഞങ്ങൾ ആയിട്ടില്ല. നിങ്ങളൊക്കെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. അതിലും ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞു വീഡിയോസ് കണ്ട് സപ്പോർട്ട് ചെയ്യാം. ഞാന് ഗൾഫിൽ പോയിട്ടാണ് ആദ്യമായിട്ട് കേൾക്കി കഴിച്ചത് ഞാനും. അപ്പൊ നോക്കട്ടെ അതേപോലെ ഉണ്ടോ നോക്കിയോട്ടെ. കഴിച്ചോക്കാം. അപ്പൊ ശരി, നമുക്ക് അടുത്ത വീട് കാണാം.